നമ്മൾ ട്രാൻസ്ലേറ്റഡ് കോണിക്സ് കണ്ടു അവിടെ ചെയ്തത് സ്റ്റാൻഡേർഡ് കോണിക്സിനെ കോർഡിനേറ്റ് ആക്സസിന് പാരലായിട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് മാറ്റി വെക്കുകയായിരുന്നു അപ്പോൾ കിട്ടുന്ന പുതിയ ഫിഗറിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു ഇനി നമ്മൾ ചെയ്യാൻ പോണത് സ്റ്റാൻഡേർഡ് കോണിക്സിനെ ഒറിജിൻ എബൌട്ട് ദ ഒറിജിൻ റൊട്ടേറ്റ് ചെയ്യാൻ പോവാം ഒരു തീറ്റ ആംഗിള് റൊട്ടേറ്റ് ചെയ്താൽ എന്താണ് പുതിയ കോണിക്സിൻ്റെ ഇക്വേഷൻ എന്നാണ് കണ്ടുപിടിക്കാൻ പോന്നേ അതിനാദ്യം നമ്മൾ സാധാരണ കോർഡിനേറ്റ് പ്ലെയിൻ പ്ലെയിനിനെ അതായത് എക്സ് വൈ ആക്സസിനെ തീറ്റ ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ആ വരുന്നതെന്ന് നോക്കാൻ പോവാം ഇതിനാണ് ഈ ട്രാൻസ്ഫർമേഷനെയാണ് റൊട്ടേഷൻ ഓഫ് ആക്സസ് എന്ന് പറയുന്നത് നമുക്ക് എക്സ് ആക്സസും വൈ ആക്സസും ഉണ്ട് ആ എക്സ് ആക്സസിനെ വൈ ആക്സസിനെ ഒരേപോലെ തീറ്റ ആംഗിളിൽ ഒറിജിൻ മാറ്റാതെ റൊട്ടേറ്റ് ചെയ്യാൻ പോവാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ രണ്ട് ആക്സസ് കിട്ടും ഈ എക്സ് ആക്സസും വൈ ആക്സസും നമുക്കിവിടെ ബ്ലൂ കളറിലുണ്ട് അതിനെ നമ്മൾ തീറ്റ ആംഗിളിൽ എക്സിനെയും വൈയേയും നമ്മൾ റൊട്ടേറ്റ് ചെയ്യും ഒറിജിൻ മാറില്ല അപ്പോൾ നമുക്ക് പുതിയ രണ്ട് ആക്സസ് കിട്ടും അതാണ് നമ്മളിനി റെഡ് കളറിൽ കാണാൻ പോണത് ആ രണ്ട് ആക്സസിനെ നമ്മൾ എക്സ് ഡാഷ് ആക്സസ് എന്നും വൈ ഡാഷ് ആക്സസ് എന്നും വിളിക്കും അപ്പോൾ ഈ പ്ലെയിനിൽ നമുക്ക് ഒരു ആർബിട്രറി പോയിൻറ്റ് പി എടുക്കാം എക്സ് വൈ എന്നായിരുന്നു പിയുടെ ഒറിജിനൽ കോർഡിനേറ്റ്സ് എക്സ് ആക്സസിനെയും വൈ ആക്സസിനെയും ബേസ് ചെയ്തുള്ള കോർഡിനേറ്റ്സ് ആയിരുന്നു എക്സ് വൈ ഇതേ പോയിന്റിനെ എക്സ് ഡാഷ് ആക്സിസിൻ്റെ വൈ ഡാഷ് ആക്സിസിനെയും ബേസ് ചെയ്ത് എഴുതുമ്പോൾ അതിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് ഡാഷും വൈ ഡാഷും ആണെന്ന് വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പിയിൽ നിന്ന് ഒ എക്സ് ഡാഷിലേക്കുള്ള ഫുട്ട് ഓഫ് ദ പേപ്പിനിക്കിൾ എം എന്നും ഒ എക്സിലേക്കുള്ള ഫുട്ട് ഓഫ് ദി പേപ്പിനിക്കിൾ എൽ എന്നും വിളിക്കാം എൽ പി നമ്മുടെ ഒ എക്സിന് പാരൽ ആണ് അതേപോലെ എം പി എന്ന് പറയുന്ന ഒ എക്സ് ഡാഷിന് പെർപ്പൻറ്റിക്കുലർ ആണ് അതുകൊണ്ട് ഒ എക്സിൻ്റെയും ഒ എക്സ് ഡാഷിൻ്റെയും ഇടയിലുള്ള ആംഗിൾ തന്നെയാണ് അതിൻ്റെ പെർപെൻറ്റിക്കുലേഴ്സ് ആയ എൽ പി യുടെയും എം പി യുടെയും ഇടയിലുള്ള ആംഗിൾ സോ ആംഗിൾ എൽ പി എം എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ആംഗിൾ എക്സ് ഒ എക്സ് ഡാഷ് വിച്ച് ഇസ് ഈക്വൽ ടു തീറ്റ ഇനി നമുക്ക് മൂന്നാല് പുതിയ പോയിൻറ്റ്സ് വേണം ഒന്ന് എമ്മിൽ നിന്ന് ഒ എക്സിലേക്ക് വരച്ച പെർപ്പിൻറ്റിക്യുലറിൻ്റെ ഫൂട്ട് ക്യു പിന്നെ എമ്മിൽ നിന്ന് ഒ പി എല്ലിലേക്ക് വരച്ച പെർപ്പിൻറ്റിക്കുലറിൻ്റെ ഫുട്ട് എൻ എക്സ് എന്ന് പറയുന്ന വാല്യൂ ഒ ആയിരുന്നു അല്ലേ ഒ എല്ലിനെ നമുക്ക് ഒ ക്യൂ മൈനസ് എൽ ക്യൂ എന്ന് എഴുതാം എൽ ക്യു തന്നെയാണ് എം എൻ എം സോ ഒ എ ക്യു ഒ എല്ലിനെ നമുക്ക് ഒ ക്യു മൈനസ് എൻ എം എഴുതാം ഇനി എൻ എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും എം ക്യുവിൻ്റെ വാല്യൂ ഒ ക്യൂവിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം അതിനു വേണ്ടി ആദ്യം നമുക്ക് ട്രയാങ്കിൾ ഒ ക്യു എം കൺസിഡർ ചെയ്യാം ഒ ക്യു എമ്മിൻ്റെ കോസ്തീറ്റ എന്ന് പറയുന്നത് അഡ്ജസ്റ്റൻ സൈഡായ ഒ ക്യു ബൈ ഒ എം ആണ് സോ ഒ ക്യു ഈസ് ഈക്വൽ ടു ഒ എം ഇൻ ടു കോസ് എന്ന് നമുക്ക് കിട്ടും അല്ലേ ഇനി എൻ എം എൻ എം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രയാങ്കിൾ എൻ പി എം കൺസിഡർ ചെയ്യുന്നു അവിടുന്ന് സൈൻ തീറ്റ എടുക്കുന്നു സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡായ എൻ എം ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിയസായ പി എം സോ നമുക്ക് എൻ എം ഇസ് ഈക്വൽ ടു പി എം ഇൻ സൈൻ തീറ്റ എന്ന് കിട്ടും ഈ പി എമ്മിൻ്റെ വാല്യൂ എന്താണ് ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദി പെർപറ്റിക്കുലർ ഫ്രം പി ടു ഓ എക്സ് ഡാഷ് സോ ദാറ്റ് ഇസ് വൈ ഡാഷ് അതേപോലെ ഒ എം എന്ന് പറയുന്നത് നമ്മുടെ പുതിയ ആക്സസിലുള്ള എക്സ് ആയിരുന്നു അല്ലേ അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഡാഷ് കോസ് തീറ്റ മൈനസ് വൈ ഡാഷ് സൈൻ തീറ്റ എന്ന് നമുക്ക് കിട്ടും ഇതേപോലെ വൈ നമുക്ക് വൈ ഇസ് ഈക്വൽ ടു എന്താണ് വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഒ സോറി പി എൽ ആണ് അല്ലേ പി എല്ലിന് നമുക്ക് പി എൻ പ്ലസ് എൻ എൽ എന്ന് കാണാം ഇതേപോലെ രണ്ട് ട്രയാങ്കിള് കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ പി എൻ പ്ലസ് എൻ എൽ എന്ന് പറയുന്ന വാല്യൂ പി എൻ പ്ലസ് എം ക്യു എന്ന് എഴുതാം ആൻഡ് പി എൻ ഇസ് പി എം കോസ്തിറ്റ പ്ലസ് എൻ ക്യു ഇസ് ഒ എം സൈൻ തീറ്റ അപ്പോൾ നമുക്ക് വൈ ഇസ് ഈക്വൽ ടു വൈ ഡാഷ് കോസ് തീറ്റ പ്ലസ് എക്സ് ഡാഷ് സൈൻ തീറ്റ എന്ന് കിട്ടും ഈ എക്സിൻ്റെ വൈ വാല്യൂസിനെ നമ്മൾ വീണ്ടും ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എക്സ് ഡാഷിലും വൈ ഡാഷിലും ആക്കിയാൽ എക്സ് ഡാഷസ് ഈക്വൽ ടു എക്സ് കോസ്തീറ്റ പ്ലസ് വൈ സയൻ തീറ്റ എന്നും വൈഡാഷസ് ഈക്വൽ ടു മൈനസ് എക്സ് സയൻ തീറ്റ പ്ലസ് വൈ കോസ്തീറ്റ എന്നും കിട്ടും ഇതിനെ നമുക്കൊരു മെട്രിക്സ് ഫോമിൽ അല്ലെങ്കിൽ ടാബില ഫോമിൽ ഇതായി കാണുന്നത് പോലെ എഴുതി വെക്കാം അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആണ് വേണ്ടതെങ്കിൽ എക്സിൽ നിന്ന് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് വായിച്ചാൽ മതി എക്സിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് വായിക്കുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഡാഷ് കോസ്തിറ്റ മൈനസ് വൈ ഡാഷ് സൈൻ തീറ്റ എന്ന് കിട്ടും വൈയുടെ വാല്യു ആണ് നമുക്ക് വേണ്ടത് വൈയിൽ വൈയിൽ നിന്ന് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് വായിക്കുക അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു എക്സ് ഡാഷ് സൈൻ തീറ്റ പ്ലസ് വൈ ഡാഷ് കോസ്തിറ്റ എന്ന് കിട്ടും ഇനി നമുക്ക് എക്സ് ഡാഷിൻ്റെ വാല്യൂ ആണ് വേണ്ടതെങ്കിലോ എക്സ് ഡാഷിൽ നിന്ന് താഴേക്ക് വായിക്കുക അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് എക്സ് കോസ്തിറ്റ പ്ലസ് വൈ സൈൻ തീറ്റ എന്ന് കിട്ടും അതേപോലെ വൈ ഡാഷിൻ്റെ വാല്യൂ ആണ് വേണ്ടതെങ്കിൽ വൈ ഡാഷിൽ നിന്ന് താഴേക്ക് വായിക്കാം അപ്പോൾ നമുക്ക് കിട്ടും മൈനസ് എക്സ് സൈൻ തീറ്റ പ്ലസ് വൈ കോസ് തീറ്റ ഈ ഒരു ടേബിൾ നമുക്കറിയാമെങ്കിൽ നമുക്ക് എക്സിൻ്റെയും എക്സ് ഡാഷിൻ്റെയും വൈയുടെയും വൈ ഡാഷിൻ്റെയൊക്കെ വാല്യൂ പെട്ടെന്ന് എഴുതാം അപ്പോൾ നമുക്ക് പഴയ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പുതിയ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം പുതിയ കോർഡിനേറ്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പഴയ കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ നമുക്ക് ഈ ഒരു ആക്സിസിനെ റൊട്ടേറ്റ് ചെയ്താൽ കിട്ടുന്ന പുതിയ കോർഡിനേറ്റ്സിനെ ഇങ്ങനെ എഴുതാൻ പറ്റും ഇങ്ങനെ ഈ ട്രാൻസ്ഫർമേഷനിൽ ഉപയോഗിച്ചാണ് നമ്മൾ കോണിക്സിൻ്റെ പുതിയ ഇക്വേഷൻ എഴുതാൻ പോകുന്നത് അപ്പോൾ ഇത് ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു വെക്കുക കോണിക്സിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതുന്നതെന്ന് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം ഓക്കെ താങ്ക്